സഹോദരങ്ങളെ, ആ ഭീകരമായ നരകത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്, പ്രയാസങ്ങളെ കുറിച്ച് അമാനപ്പെട്ട തഴവാവസ്ഥ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. കരയുന്നതാണേ നരകമിൽ ദുർമാർഗികൾ, കൈതോട് പോലൊഴുകുന്നതാ ശരീരം കത്തുകരിയുമ്പോ നീ വെള്ളത്തിനായി നിലവിളിക്കുകയാണ്. ദഹിച്ച് പരവേശപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ അല്പം ദാഹജലം തരുമോ അല്ല എന്ന് ചോദിക്കുമ്പോ, സഹോദരങ്ങളെ ശക്തമായ ചൂടുള്ള വെള്ളം അല്ലാഹു തരികയാണ്. ആ വെള്ളമെങ്ങാനും കുടിച്ചു പോയാ പിൻഭാഗത്തോടി ആ വെള്ളം ഒലിച്ചു പോവുകയാണ്. ശരീരത്തുള്ള എല്ലാ കുടലുകളും ഉറങ്ങിപ്പോവുകയാണ്, ഉറങ്ങിപ്പോവുകയാ. ഇത് തമാശയ്ക്ക് പറയുന്ന കാര്യമല്ല സഹോദരങ്ങളെ. നാളെ തരകത്തിലേക്ക് കാണോ കിടമ്പളയിലുണ്ടാതെയെങ്കിലും വലിച്ചെറിഞ്ഞാ മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശിക്ഷിക്കുന്ന രൂപമാണ് പറയുന്നത്. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മോന്തി കുടിച്ച പട്ടിയെ പോലെ ചുണ്ടിൽ ലിഫ്റ്റിംഗും തേച്ചുകൊണ്ട് ശരീരത്തിന്റെ വംശമായ ഭാഗങ്ങളെ പുറത്ത് കാണിച്ചുകൊണ്ട് മാടമ്പേട് റോഡിലൂടെ ചാരം ചരിഞ്ഞ മാണങ്ങളെ, അവരുടെ വികാരങ്ങൾ ഇളക്കി വിട്ടുകൊണ്ട് നടന്നു പോകുന്ന പെങ്ങളെ, കല്യാണത്തിനായാലും ഈദ് വേടിയിലാണ് പോകുന്നതെങ്കിലും ചമഞ്ഞരങ്ങി ആണുങ്ങളുടെ മുന്നിൽ നല്ല സുന്ദരിയാണെന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന പെങ്ങളെ, സിനിമ കാണാതെ ജീവിക്കാൻ കഴിയാത്ത ചെറുപ്പക്കാരാ, ഏത് പുതിയ സിനിമ ഇറങ്ങിയാലും റിലീസാകുന്നത് ഞാൻ കാണുമെന്ന് വാശി പിടിക്കുന്ന ചെറുപ്പക്കാരാ, ഇന്നേ ദിവസം പോലും സീരിയൽ കാണാതെ ഉസ്താദിന്റെ പ്രസംഗം കേട്ടാ ഞാൻ വരൂല്ല എന്ന് വാശി പിടിച്ചു പോയ പെങ്ങളെ, എങ്ങാനും സകറന്ന നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞാൽ ആ സകറത്തിന്റെ ആഴക്കുള്ളിലേക്ക് നിന്നെ വലിച്ചെറിഞ്ഞു പോയാൽ നീ ഒരു പക്ഷേ മനസ്സിലാക്കിയത് ഒരു പ്രാവശ്യം നമ്മുടെ ശരീരം മുഴുവനും നിർനശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് കത്തിച്ചാമ്പലായി പോയാ അല്ലാഹുവിന്റെ ശിക്ഷ തീരുമല്ലോ എന്നല്ലേ നീ കരുതുന്നത്? സഹോദരങ്ങളെ, അങ്ങനെയല്ല, ശരീരം വീണ്ടും അല്ലാഹു നൽകുകയാണ്. ആ സമയത്തിലോ അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പറയുന്ന രംഗം വിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്. സൂറത്തു സജ്ദയിലൂടെ അല്ലാഹു വിവരിക്കുകയാണ് അല്ലാഹുവിന്റെ ഹബീബായ നിബന്ധനകളോട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വലൗ തറ, അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് കണ്ടിരുന്നെങ്കിൽ, ഇത് പ്രവർത്തിച്ച അക്രമം പ്രവർത്തിച്ച തിന്മ പ്രവർത്തിച്ച അനീതി പ്രവർത്തിച്ച സന്മാർഗിക തലങ്ങളിലേക്ക് കടന്നുപോയ ചെറുപ്പക്കാരങ്ങ് കണ്ടിരുന്നെങ്കിൽ, തുമ്പാടികളങ്ങ് കണ്ടിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ മുന്നിൽ അവർ നമ്മുടെ ശിരസ്കരായി തലകുലിച്ചു നിൽക്കുകയാണ്. അവർ അല്ലാഹുവിന്റെ മുന്നിൽ തലകുലിച്ചു നിൽക്കുകയാ. എന്നിട്ട് അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബന പറഞ്ഞിരുന്നു, പക്ഷേ അതല്ല പിരിവിന് വേണ്ടിയാണ്, നമ്മളെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് വെറും കെട്ടുകഥയാണെന്ന ആ കരുതിയത്, പക്ഷേ ഈ സകറന്ന നരകത്തിൽ വന്നപ്പോൾ അവസറിനാ
നരകത്തിന്റെ ഭീകരമായ ഭീഭത്സമായ മഹാനകമായ അവസ്ഥ ഞങ്ങൾ കണ്ടു അല്ല സമയ നരകത്തിന്റെ ഭീകരമായ മഹാസങ്ങൾ ഞങ്ങൾ കേട്ടുവല്ല ളികൾ കേട്ടുവല്ല അർത്ഥനാഥങ്ങൾ ദീനരോദനങ്ങള് ഞങ്ങൾ കേട്ടുപോയല്ല അള്ളാഹുവിനോട് പറയുന്നു അള്ളാഹുവേ ഒരു പ്രാവശ്യമെങ്കിലും ഈ ദുനിയാവിലേക്ക് പോകണം വിടയിലേക്കൊന്ന് മടക്കിയിരുന്നെങ്കിൽ പെരുമാതിരയിലേക്കൊന്ന് മടക്കിയിരുന്നെങ്കിൽ ഒരു കുറിശിലേക്കൊന്ന് മടക്കിയിരുന്നെങ്കിൽ അള്ളാഹുവേ സൽക്കർമ്മങ്ങൾ ചെയ്യുമായിരുന്നു ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഇനി ഞങ്ങൾ വീട്ടിൽ ടി വി വെച്ചേക്കില്ല അല്ലാഹുവേ വാർത്ത കാണാൻ പോലും പോലും ടി വി കാണില്ല അല്ലാ സകല സമയവും നോമ്പ് പിടിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് നിന്നെ അനുസരിച്ച് ജീവിക്കുന്നവരാകാമല്ല ഇവിടെ വെച്ചാണ് പറയുന്നത് സകലന്ന നരകത്തിൽ കിടക്കുമ്പോ ആ സകലന്ന നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോഴാ പറയുന്നത് ആ നരകത്തിലേക്ക് കടന്നു പോയ ഹതഭാഗ്യവാന്മാർ പറയുകയാണ് അല്ലാഹുവേ ഒരു നിമിഷമെങ്കിലും എന്നെ ഒന്ന് മടക്കിയിരുന്നെങ്കിൽ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ ഒരിക്കലും അല്ലാഹു തിരച്ചു മടക്കുന്നതല്ല ഒരിക്കലും പിന്നെ ഈ ദുനിയാവിലല്ലോ ഈ ദുനിയാവിലേക്ക് ഞാൻ അല്ലാഹു തിരച്ചു മടക്കുക സഹോദരങ്ങളെ ദുനിയാവിൽ സുന്ദരമായ ജീവിതം അവസാനിച്ചു പോയാൽ എല്ലാത്തിനും അവസരമുണ്ടായിരുന്നു നിനക്ക് നന്നാവാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു നിന്നെ നശിപ്പിച്ചത് നിന്റെ കൂട്ടുകാരാ പക്ഷേ നിനക്ക് നന്നാവാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു ഈ സമയമെല്ലാം നീ കളഞ്ഞു കുളിച്ചിട്ട് നിന്റെ ജീവൻ പൊലിഞ്ഞു പോയപ്പോ ിൽ വെച്ച് നീ എന്ത് അട്ടാസിച്ചാലും നീ എത്ര നിലവിളിച്ചാലും രക്ഷയില്ല ചെറുപ്പക്കാരാ ആ നരകത്തിൽ കിടന്ന് വിലപിക്കേണ്ടി വരും ആ സകലന്ന നരകത്തിന്റെ വിറക് കൊള്ളിയായി നീ മാറുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സകലന്ന നരകത്തിൽ നിങ്ങൾ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ.